Welcome to Bosco Campus Vision. This is Rani, Assistant Professor with the Department of Commerce, Don Bosco College, Cotium. The last classes we discussed a module, Accounting and Control of Material Cost. Today we are going to start a new module, Accounting and Control of Labor Cost. Today's topics are Meaning and definition of labor, meaning of wages, meaning and definition of direct labor and indirect labor. Let's start today's topic Meaning of labor. What is labor? The human effort required to perform an activity is termed as labor. Human effort required to perform an activity is termed as labor. The remuneration payable to labor is called wages the remuneration payable to that labour is called wages the term labour cost generally include the monetary benefits and non monetary benefits monetary benefits like wages dearness allowances etc and non monetary benefits like or fringe benefit like subsidized food medical allowances educational allowances etc paid to workers okay അപ്പം നമ്മുടെ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് മോണിറ്ററി ബെനിഫിറ്റ്സും നോൺ മോണിറ്ററി ബെനിഫിറ്റ്സും കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുക ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ ഡെഫിനിഷൻ ഓഫ് ലേബർ അക്കോഡിംഗ് ടു ആൾഫ്രഡ് മാർഷൽ ലേബർ ഈസ് എനി എക്സർഷൻ ഓഫ് മൈൻഡ് ഓർ ബോഡി അണ്ടർഗ്രൗണ്ട് പാർട്ട്ലി ഓർ ഹോളി വിത്ത് വിറ്റ് ടു ഡിറൈവ് ബെനിഫിറ്റ്സ് അതർ ദാൻ ദ പ്ലഷർ ഡിറൈവ്ഡ് ഫ്രം ഇറ്റ്സ് അപ്പം ആൽഫ്രഡ് മാർഷൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ലേബർ ലേബർ ഈസ് എനി എക്സൻ ഓഫ് മൈൻഡ് എക്സഷൻ മീൻസ് ആക്ഷൻ എഫർട്ട് ഓർ ആപ്ലിക്കേഷൻ അപ്പം ആക്ഷൻ ഓഫ് മൈൻഡ് ഓർ എഫർട്ട് ഓഫ് മൈൻഡ് ഓർ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഓർ ബോഡി അണ്ടർ ഗോൺ പാർട്ട്ലി ഓർ ഹോളി വിത്ത് എ വി ടു ഡിറൈവ് ബെനഫിറ്റ്സ് അതർ ദാൻ ദ പ്ലഷർ ഡിറൈവ്ഡ് ഫ്രം ഇറ്റ് അപ്പം നമ്മുടെ മൈൻഡോ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ പ്രവർത്തന ഫലമായിട്ട് എന്താണ് നമുക്കൊരു മോണിറ്ററി ബെനഫിറ്റ്സ് കിട്ടണം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഏതൊരു വർക്കിനെയും നമ്മൾ എന്തെന്ന് പറയും ലേബർ എന്ന് പറയും അത് അവരെ എടുത്ത് പറയുന്നുണ്ട് ഡിറൈവ് ബെനഫിറ്റ് അദർ ദാൻ ദ പ്രഷർ ഡിറൈവ് ഫ്രം ഇറ്റ് അതിൽ നിന്ന് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിനേക്കാൾ ഉപരി അതിൽ നിന്ന് എന്ത് കിട്ടണം ഒരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സേഷൻ ഓഫ് മൈൻഡ് അല്ലെങ്കിൽ എക്സേഷൻ ഓഫ് ബോഡിയാണ് നമ്മളെന്തെന്ന് പറഞ്ഞ അല്ലെങ്കിൽ എഫർട്ട് ഓഫ് മൈൻഡ് ഓർ എഫർട്ട് ഓഫ് ബോഡിയാണ് നമ്മൾ എന്തെന്ന് പറയുക ലേബർ എന്ന് പറയുന്നത് ഓക്കെ ദെൻ വാട്ട് ഈസ് ഡയറക്റ്റ് ലേബർ മീനിങ് ഡയറക്റ്റ് ഡയറക്റ്റ് ലേബർ ഈസ് ദ ലേബർ വിച്ച് ക്യാൻ ബി ഡിസ്റ്റിങ്ക്ട്ലി ആൻഡ് ക്ലിയർലി ഐഡൻറ്റിഫൈഡ് ടു എ ജോബ് ഓർ എ പ്രോഡക്റ്റ് ഓർ എ പ്രോസസ്സർ ടു എ കോസ്റ്റ് സെൻറ്റർ ഓർ എ കോസ്റ്റ് യൂണിറ്റ് എക്സെട്ര അപ്പം ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴോ ഒരു കോസ്റ്റ് സെൻറ്ററിലോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റിലോ നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആ ലേബർ കോസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു എങ്കിൽ അതിനെയാണെന്തെന്ന് പറയുക ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുക അപ്പോൾ വടിമേമ്പ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് കോസ്റ്റ് is the labor which can be distinctly and clearly identified to a product or job okay then definition of direct labor definition according to icma london direct labor cost is that cost which can be identified with and allocated to cost centers or cost unit ഡാ ഡയറക്റ്റ് ആയിട്ട് ഒരു കോസ്റ്റ് സെൻറ്ററിലോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റിലോ നമുക്ക് ഡയറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ അങ്ങനെയുള്ള ലേബർ കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുക എക്സാമ്പിൾ വേജസ് പേഡി ടു എ കാർപ്പൻറ്റർ ഫോർ മാനുഫാക്ചറിങ് ഫർണിച്ചർ ഒരു ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യുന്നിടത്ത് കാർപ്പൻറ്റേഴ്സിന് കൊടുക്കുന്ന വേജസ് അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ വേജസ് പേഡി ടു ഗോൾഡ് സ്മിത്ത് ഫോർ മാനുഫാക്ചറിങ് ഗോൾഡ് ജുവലറി ഗോൾഡ് ജ്യുവലി ജുവലറി മാനുഫാക്ചർ ചെയ്യുന്നിടത്ത് ഗോൾഡ് സ്മിത്തിന് കൊടുക്കുന്ന വേജസ് ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഒരു പർ ഒരു ഒരു ഐറ്റം ഇപ്പോൾ സപ്പോസ് ആ ഒരു പർട്ടിക്കുലർ ഫർണിച്ചർ മേക്ക് ചെയ്തതിന് എത്ര രൂപ കോസ്റ്റായി എന്ന് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റുന്നു എങ്കിൽ അതിനെയാണെന്ന് പറയുക ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് ദെൻ വട്ട് യു മീൻ ബൈ ഇൻഡയറക്ട് ലേബർ Indirect labor is the labor which cannot be traced or identified to a job or product, a process or to a cost center or a cost unit, etc. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സെൻറ്ററിന് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റിന് എത്ര രൂപയായി ലേബർ കോസ്റ്റ് എന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുക ഓക്കേ അല്ലേ അപ്പോൾ ഇൻഡയറക്ട് ലേബർ കോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ് വിച്ച് കാനോട്ട് ബി ട്രൈസ്ഡ് ഓർ ഐഡൻറ്റിഫൈഡ് ടു എ പർട്ടിക്കുലർ ജോബ് ഓർ പ്രോഡക്റ്റ് ഓക്കെ ദെൻ ഇറ്റ് ഈസ് ദ ലേബർ ഹൂസ് പെർഫോമൻസ് ഈസ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് റിലേറ്റ് റിലേറ്റഡ് ഓർ ഈസിലി ഐഡൻറ്റിഫൈഡ് ടു എനി ജോബ് അപ്പോൾ ഒരു പർട്ടിക്കുലർ വർക്കിന് എത്ര ആയി അല്ലെങ്കിൽ അതുമായിട്ട് ഡയറക്റ്റായിട്ട് റിലേറ്റഡ് അല്ലാത്ത അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ജോബിലെ എത്ര ആയി എന്ന് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ലേബർ എന്തെന്ന് പറയുക ഇൻഡയറക്ട് ലേബർ കോസ്റ്റ് എന്ന് പറയുക ഓക്കെ ഓൾ ലേബർ അതർ ദാൻ ഡയറക്റ്റ് ഈ ആസ് ഇൻഡയറക്ട് ലേബർ അപ്പം ഡയറക്റ്റ് അല്ലാത്ത എല്ലാ ലേബർ ചാർജിനും എന്തെന്ന് പറയാം ഇൻഡയറക്ട് ലേബർ ചാർജസ് എന്ന് പറയാം എക്സാമ്പിൾ ഇവിടെ പറയുന്നത് വർക്ക് ഓഫ് ഫോർമാൻ ദെൻ സ്റ്റോർ കീപ്പർ സാലറി എക്സെട്രാ ആർ ദ എക്സാമ്പിൾസ് വർക്കേഴ്സ് വർക്കേഴ്സ് എംപ്ലോയിഡ് അസിസ്റ്റാ സെക്യൂരിറ്റി സ്റ്റാഫ് ലേബർ എംപ്ലോയിഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ലേബർ എംപ്ലോയിഡ് ഇൻ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പം ഇവർക്കൊക്കെ കൊടുക്കുന്ന ലേബർ ചാർജസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എന്താണ് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനോ എത്ര ആയെന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഓക്കെ അങ്ങനെയുള്ള ലേബർ കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുക ഈ ലേബർ കോസ്റ്റ് എന്ന് പറയുക ഓക്കെ we conclude today's topic today we learned meaning and definition of labor what is wages then meaning and definition of direct labor and meaning of indirect labor dear students dear students watch and listen carefully today's topic and also write the notes on meaning and definition of labor what is wages write the meaning and definition of direct labor then write the meaning of indirect labor.